വാർത്തകൾ തുടരുന്നു. ബിസിനസ് രംഗത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടായാൽ വിജയം ഉറപ്പാണെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ്. ആഗോള സംരംഭക ശൃംഖലയായ ബി എൻ എയുടെ ഫോർച്യൂൺ ചാപ്റ്റർ ഒരുക്കിയ തരംഗ് 22 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള റഫറൻസ് സംരംഭക ശൃംഖലയാണ് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ അഥവാ ബി എൻ ഐ. കേരളത്തിൽ കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും ബി എൻ ഐയുടെ സാന്നിധ്യമുണ്ട്. ഈ കൂട്ടായ്മയിലെ കാലിക്കറ്റ് കണ്ണൂർ മേഖലയിലെ ബി എൻ ഐ അംഗങ്ങൾ കോഴിക്കോട് സരോവരത്ത് ഒത്തുകൂടി. ബി എൻ ഐ ഫോർച്യൂൺ ചാപ്റ്റർ നേതൃത്വം നൽകിയ തരംഗ് 2022 സംരംഭകരിൽ ആത്മവിശ്വാസം പകർന്നു. തരംഗ് 22 ആഘോഷം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചാൽ പുരോഗതി ഉറപ്പാണെന്ന് എം പി അഹമ്മദ് പറഞ്ഞു. എല്ലാം ലീഗലായിരിക്കുക, ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, അത് വളർച്ച ഉണ്ടാക്കും. എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, താൽക്കാലിക ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം ലീഗലായിരിക്കുക. അതുപോലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, സമൂഹത്തിനോടുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും മറന്നുകൊണ്ട് ഒന്നും ചെയ്യരുത്. ചടങ്ങിൽ പ്രമുഖ ആർക്കിടെക്ട് എൻ എ സലീം, പ്രമുഖ കോൺട്രാക്ടർ കേളുക്കുട്ടി എന്നിവരെ ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഡോക്ടർ എ എം ഷെറീഫ്, ഷിജു ചേംബ്ര എന്നിവർ ആദരിച്ചു. യുവ സംരംഭകരിൽ ഈ മേഖലയിൽ മാതൃകയായവരെയും വേദിയിൽ ആദരിച്ചു. തരംഗ് 22 എല്ലാവർക്കും ഒരു ഉണർവ് നൽകിയെന്നും കൂടുതൽ മാറ്റം പ്രതീക്ഷിക്കുന്നതായി ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജു ചേംബ്ര പറഞ്ഞു. ഏതൊരു ബിസിനസ് ആരുടെയും ഒരു ഇൻറ്റൻഷനാണ് ബി എൻ ഐ പോലത്തെ ഒരു സംഘടന, അതിൽ ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഇത്തരത്തിലുണ്ടാവുന്ന തരംഗ് പോലത്തെ പരിപാടികൾ വളരെയേറെ ഹെൽപ്പാണ് ചെയ്യാൻ പറ്റുന്നത്. കണ്ണൂരും കോഴിക്കോടുള്ള ഓണ്ടർപ്രണേഴ്സിൻ്റെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു തരംഗ് 22 എന്ന പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വലിയൊരു മാറ്റം കാലിക്കറ്റ് റീജിയനെ മുഴുവൻ ബിസിനസ് തരംഗം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷ. ചടങ്ങിൽ റീജിയണൽ ഡയറക്ടർമാരായ ഷിജു ചേംബ്ര, ബി എൻ ഐ ഫോർച്യൂൺ ചാപ്റ്റർ പ്രസിഡന്റ് കെ ജിതേഷ്, കൺവീനർ കെ ഷിനോജ്, ട്രഷറർ എ മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ആസ്വാദകരെ ആവേശത്തിലാഴ്ത്തി ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ മ്യൂസിക് ബാൻഡ് തരംഗം 22 സംഗീത സാന്ദ്രമായി. കോഴിക്കോട്.